ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രി എന്ന എന്ന നിലയിൽ തന്നെ കേരളത്തിലെ ജനങ്ങൾ അവരുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കാണുന്ന ഒരു വ്യക്തിത്വമാണ്. അതേസമയം കേരള രാഷ്ട്രീയത്തിൽ അഴിമതിക്കറ പൊരുളാത്ത സംശുദ്ധമായ ഒരു രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ പ്രതിനിധിയാണ് താങ്കൾ. അന്നേരം ഇങ്ങനൊരു വിവാദം ഉണ്ടായപ്പോൾ താങ്കളെ ഇഷ്ടപ്പെടുന്നവരിൽ പോലും അതൊരു അസ്വസ്ഥത ഉണ്ടാക്കിയില്ല? ഞാൻ അത്തരം കാര്യങ്ങൾ അങ്ങ് ചോദിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. കാരണം നിങ്ങൾ എന്നെ കുറിച്ച് എന്തോ പഠിച്ചിട്ടുണ്ട് നന്നായിട്ട്. ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ ആരോഗ്യമന്ത്രിയുമായിട്ട് ദീർഘവർഷക്കാലത്ത് ബന്ധമുണ്ട്. 1984 ഞാൻ കണ്ണൂരിൽ എം പി ആയി മത്സരിക്കുന്ന കാലം തൊട്ടാണ് അവരുമായിട്ട് കൂടുതൽ അടുത്തറിയുന്നത്. അവർ കോൺഗ്രസിൻ്റെ പ്രവർത്തിക്കൊന്നുമല്ല, സി പി എമ്മിൻ്റെ, പ്രത്യേകിച്ച് മഹിളാ അസോസിയേഷൻ്റെ ഒക്കെ സംസ്ഥാനത്തൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവാണ്. പക്ഷേ അവരുടെ പ്രധാനമായ പ്രവർത്തന മണ്ഡലം കണ്ണൂർ ജില്ലയിലായിരുന്നു ആ കാലത്ത്. ആ കാലത്തോട്ട് തന്നെ അറിയാം, ഞാൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ പോലും അവരുമായിട്ടുള്ള വ്യക്തിബന്ധം വളരെ സുദൃഢമായിരുന്നു, അത് വളരെ ഊഷ്മളമായിരുന്നു. ഞാനൊരു സഹോദരിയെ പോലെ മാത്രമേ അവരെ എല്ലാ കാലത്തും കണ്ടിട്ടുള്ളൂ. ഞാൻ ഓർക്കുന്നു, അവർ മന്ത്രിയായി അധികാരമേറ്റെടുത്ത ഉടനെയാണ് അവരുടെ കുടുംബത്തിൽ ഒരു ദേഹവിയോഗം ഉണ്ടായത്. അത് കേട്ടറിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഡൽഹിയിൽ നിന്നാണ് ഓടിയെത്തിയത്. അവർക്കറിയാം ഞാൻ ആദ്യം ഓടിയെത്തി എന്നെ കാത്തിരിക്കുന്നു. അവരും അവരുടെ കുടുംബവും അതുപോലെ തന്നെ അവരുടെ ഭർത്താവും അടക്കമുള്ള ആളുകളൊക്കെ തന്നെ കാത്തിരിക്കുകയായിരുന്നു. ആ സൗഹൃദമൊക്കെ ഞാൻ ഓർത്തെടുക്കുന്നുണ്ട്. മാത്രമല്ല എപ്പോഴും ഞങ്ങൾ കാണുമ്പോൾ, ഏറ്റവും ഒടുവിൽ ഞങ്ങൾ കണ്ടത് കണ്ണൂരിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും ഒന്നായിട്ട് വരുമ്പോൾ എയർക്രാഫ്റ്റിലാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഒരു മന്ത്രിയായ ശേഷം ഡൽഹിയിലേക്കുള്ള യാത്രയിലും ഞങ്ങൾ ഒന്നായിട്ടാണ് പോയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡൽഹിയിൽ തന്നെ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ തന്നെ, ഒരു തരത്തിൽ പോലും ഞങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. രാഷ്ട്രീയമായ നിലപാടുകൾ എനിക്കുണ്ട്, അവർക്കും അവരുടെ പാർട്ടിയുടെ നിലപാടുണ്ട്. അതിൽ കഴിഞ്ഞിട്ട് സൗഹൃദ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിൽ ഞാൻ എന്നും മുൻപന്തിയിലായിരുന്നു.